Dear students, welcome to the class of Engineering Thermodynamics. In this class, I am starting the second module. These are the topics given in the second module, and it mainly deals with the first law of thermodynamics. Here, we will discuss the topics energy and forms of energy, heat, heat capacity, work, then comparison between heat and work. ഫസ്റ്റ് വൺ എനർജി ആൻഡ് ഫോംസ് ഓഫ് എനർജി എനർജി ഈസ് ദി എബിലിറ്റി ഓഫ് ദി ഫിസിക്കൽ സിസ്റ്റം ടു പെർഫോം വർക്ക് എനർജിയുടെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം എന്താണ് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു പെർഫോം വർക്ക് ഒരു സിസ്റ്റത്തിൻ്റെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി അതിനാണ് എനർജി എന്ന് പറയുന്നത് ഓക്കെ ഇൻ തെർമോഡൈനാമിക്സ് എനർജി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫോംസ് എനർജി ഇൻ ട്രാൻസിറ്റ് ആൻഡ് എനർജി ഇൻ സ്റ്റോറേജ് തെർമോഡൈനാമിക്സിൽ എന്താ പഠിക്കുന്നത് എനർജി ആൻഡ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് ദ സിസ്റ്റമാണ് പഠിക്കുന്നത് ഓക്കെ അതിൽ നമ്മുടെ തെർമോഡൈനാമിക്സിൽ ഡയനാമിക്സിൽ രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട് മെയിൻലി എനർജി ഇൻ ട്രാൻസിറ്റ് ആൻഡ് എനർജി ഇൻ സ്റ്റോറേജ് ഓക്കെ എന്താണ് എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് വെച്ചാൽ വർക്ക് ആൻഡ് ഹീറ്റ് ഇൻട്രാക്ഷൻസ് ആർ ദി ഫോംസ് ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് ഒബ്സർവ് അറ്റ് ദി ബൗണ്ടറിസ് ഓഫ് എ സിസ്റ്റം ദെ ആർ നോട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ് വർക്ക് ആൻഡ് ഹീറ്റ് ഇൻട്രാക്ഷൻസ് അതാണ് എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് അത് എവിടെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ബൗണ്ടറീസുകളിൽ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഹീറ്റ് ആൻഡ് വർക്ക് ഒരു സിസ്റ്റം ഹീറ്റ് പ്രോസസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ വർക്ക് പ്രൊസസ് ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയില്ല ഒരു സിസ്റ്റത്തിൽ ഇത്ര ഹീറ്റ് ഉണ്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇത്ര വർക്ക് ഉണ്ട് എന്ന് ഒരിക്കലും പറയില്ല ഓക്കെ ഈ ഹീറ്റും വർക്കും നമുക്ക് എപ്പോഴേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ വെൻ ദെ ക്രോസ് ദി ബൗണ്ടറി സിസ്റ്റം ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഹീറ്റ് അല്ലെങ്കിൽ വർക്ക് ഇൻട്രാക്ഷൻ നടന്നു എന്ന് പറയലൂ അതാണ് എനർജി ഇൻ ട്രാൻസിറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ എനർജിൻ സ്റ്റോറേജ് അല്ല സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതല്ല ഓക്കെ അതാണ് എനർജി ഇൻ ട്രാൻസിറ്റ് എക്സാമ്പിൾ ഹീറ്റ് ആൻഡ് വർക്ക് അത് നമുക്ക് സിസ്റ്റത്തിൻ്റെ ബൗണ്ടറീസിൽ മാത്രമേ ഐഡൻറ്റിഫൈ വേണ്ടി പറ്റുള്ളൂ അത് എന്താണ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല ഓക്കെ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ എന്താണ് സിസ്റ്റത്തിൻ്റെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദ കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം അതാണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ് ഇനി ഹീറ്റും വർക്കും എന്ന് എന്തല്ല സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് അല്ല അതായത് എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല ഓക്കെ ഹീറ്റും വർക്കും ഡീറ്റെയിൽ ആയിട്ട് പറയും സെക്കൻഡ് വൺ എനർജി ഇൻ സ്റ്റോറേജ് ഇൻ തെർമോഡൈനാമിക് അനാലിസിസ് വേരിയസ് ഫോംസ് ഓഫ് എനർജി ദാറ്റ് മേക്ക് അപ്പ് ദി ടോട്ടൽ എനർജി ഓഫ് സിസ്റ്റം ദാറ്റ് ഈസ് സ്റ്റോർഡ് എനർജി ആർ ഡിവൈഡഡ് ഇൻറ്റു ടു ഗ്രൂപ്പ്സ് മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് എനർജി ഇൻ സ്റ്റോറേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും മീനിങ്ങിനൊക്കെ തന്നെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ല സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്ന എനർജിയാണ് എനർജി ഇൻ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഓക്കെ അതിലേതൊക്കെ വരാം എനർജി ഇൻ സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ കെമിക്കൽ എനർജി വരാം ന്യൂക്ലിയർ എനർജി വരാം ഇലക്ട്രിക്കൽ എനർജി വരാം അതുപോലെ മെക്കാനിക്കൽ എനർജി തെർമൽ എനർജി ഏത് എനർജിയും വരാം വരാം സിസ്റ്റം സ്റ്റോർ ചെയ്ത എനർജി ഓക്കെ അതിനാണ് ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി എന്നും പറയുന്നത് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് സ്റ്റോർഡ് എനർജീനെയാണ് മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് മാക്രോസ്കോപ്പിക് എനർജി നോക്കാം ദ മാക്രോസ്കോപ്പിക് ഫോം ഓഫ് എനർജി ആർ ദോസ് എ സിസ്റ്റം പ്രൊസസസ് ആസ് എ ഹോൾ വിത്ത് റെസ്പെക്ട് ടു സം ഔട്ട് സൈഡ് റഫറൻസ് ഫ്രെയിം സച്ച് ആസ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് മൈക്രോസ്കോപ്പിക് എനർജി പറഞ്ഞാൽ സിസ്റ്റം ആസ് എ ഹോൾ പ്രൊസസ് ചെയ്യുന്ന എനർജിയാണ് ഓക്കെ വിത്ത് റെസ്പെക്റ്റ് ടു സം ഔട്ട്സൈഡ് റഫറൻസ് ഫ്രെയിം എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈ ഒരു എക്സാമ്പിൾ ഒരു സിസ്റ്റം ഞാൻ ഒരു ഫ്ലൂയിഡ് മാസ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഫ്ലൂയിഡ് മാസ് അതാണ് ഇപ്പം സിസ്റ്റം എന്ന് നിവരിക്കുക ഓക്കെ ഞാനിപ്പോൾ മാക്രോസ്കോപ്പിക് എനർജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് കയനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ് മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ എനർജി ആദ്യം നോക്കാം ഞാനൊരു റെഫറൻസ് ലൈനോടെ വരച്ചിട്ടുണ്ട് ഇതാണ് കൺസിഡർ ചെയ്യുന്ന ഡാറ്റ ഓക്കെ ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ സെഡ് ഈ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിലോട്ടില്ല വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സെഡ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തുവരാ എം ജി സെഡ് എന്ന് പറയാം ഓക്കെ ഇവിടെ ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് സം ഔട്ട്സൈഡ് റെഫറൻസ് ഫ്രെയിം ഇവിടെ ഞാൻ ഒരു ഡാറ്റത്തിന് റിലേറ്റീവായിട്ടാണ് പറയുന്നത് ഓക്കെ പിന്നെ ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സിസ്റ്റം ആസ് എ ഹോൾ പ്രൊസസ്സ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മോളിക്കൂളിൻ്റെ എനർജി ആയിട്ടുള്ള പറയുന്നത് സിസ്റ്റം ആസ് എ ഹോൾ പ്രൊസസ് ചെയ്യുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി ഇനി അടുത്തത് കൈറ്റിക് എനർജി സിസ്റ്റം മൂവ് ചെയ്യുന്നുണ്ട് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ഈ ഫ്ലൂയിഡ് മാസ് ആസ് എ ഹോൾ മൂവിങ് വിത്ത് എ വെലോസിറ്റി വി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയാം ഹാഫ് എം വി സ്ക്വയർ ഓക്കെ ആണ് മാക്രോസ്കോപ്പിക് എനർജി എന്ന് പറയുന്നത് സിസ്റ്റം ആസ് എ ഹോൾ പ്രോസസ്സ് ചെയ്യുന്ന ആൻഡ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് വിത്ത് റെസ്പെക്ട് ടു സം ഔട്ട് സൈഡ് റെഫറൻസ് ഓക്കെ എനി കൈറ്റിക് എനർജി ഇക്വേഷൻ നിങ്ങൾക്കറിയാം ഓൾറെഡി പറഞ്ഞാണ് ദ എനർജി ദാറ്റ് എസ് സിസ്റ്റം പ്രോസസസ് ആസ് എ റിസൾട്ട് ഓഫ് മോഷൻ റിലേറ്റീവ് ടു സം റെഫറൻസ് ഫ്രെയിം ഈസ് കോൾഡ് കൈറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ അവിടെ വി എന്താ ഡിനോട്ട് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം ആസ് എ ഹോൾ വെലോസിറ്റി ഓക്കെ റിലേറ്റീവ് ടു സം ഫിക്സഡ് റെഫറൻസ് ഫ്രെയിം ഓക്കെ ഇപ്പം തൊട്ടുമ്പത്തെ പറഞ്ഞ കേസിൽ റഫറൻസ് ആയിട്ട് എടുക്കുന്നത് വേണമെങ്കിൽ ആ ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്നു ആ പൈപ്പ് എന്താണ് അവിടെ സ്റ്റേഷനറി ആണ് അതാണ് ഞാൻ റഫറൻസ് ആയിട്ട് എടുക്കുന്നത് അന്നേരം ആ ഫ്ലൂയിഡ് വി എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ഫ്ലോ ചെയ്യുന്നു ആ സമയത്ത് കൈൻറ്റിക് എനർജി ഹാഫ് എം ബി സ്ക്വയർ ഓക്കെ ദ എനർജി ദാറ്റ് എ സിസ്റ്റം പ്രോസസ് ആസ് എ റിസൾട്ട് ഓഫ് എലിവേഷൻ ഇൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി ഓക്കെ എനർജി ഡ്യൂ ടു ദാറ്റ് എലിവേഷൻ ഇൻ എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അതാണ് പൊട്ടൻഷ്യൽ എനർജി എം ജി സെഡ് ഒരു സെഡ് ഈസ് ദ എലിവേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സിസ്റ്റം റിലേറ്റീവ് ടു സം ആർബിറ്ററി സെലക്റ്റഡ് റെഫറൻസ് ലെവൽ ഓക്കെ മീൻസ് ആ ഗ്രാ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ ആ സെഡ് ഹൈറ്റിലോട്ട് ആ ഒരു ഫ്ലൂയിഡ് മാസ് മൂവ് ചെയ്യണം എന്ത് വേണം സം വർക്ക് ചെയ്യണം ഓക്കെ എന്നാൽ മാത്രമേ ആ റെഫറൻസ് ലെവലിൽ നിന്ന് സെറ്റ് ഹൈറ്റിലോട്ട് ആ ഫ്ലൂയിഡ് മാസിനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആ ചെയ്യുന്ന വർക്ക് എന്താ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത് ഓക്കെ മാക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി പറഞ്ഞു മെയിൻ ആയിട്ട് പൊട്ടാൻഷ്യൽ എനർജി മാക്രോസ്കോപ്പിക് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി ഇനി മൈക്രോസ്കോപ്പിക് എനർജി ഓക്കെ മൈക്രോസ്കോപ്പിക് മീൻസ് എന്തായിരിക്കും അത് മോളിക്കുലർ ലെവലിലായിരിക്കും വരുന്നത് ദ മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി ആർ ദോസ് റിലേറ്റഡ് ടു മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം ആൻഡ് ഡിഗ്രി ഓഫ് മോളിക്കുലർ ആക്ടിവിറ്റി ആൻഡ് ദേ ആർ ഇൻഡിപ്പെൻഡൻറ് ഓഫ് ഔട്ട്സൈഡ് റെഫറൻസ് ഫ്രെയിം മൈക്രോസ്കോപ്പിക് വരുന്ന സ്ഥലത്ത് എന്താ റിലേറ്റീവ് ടു സം റെഫറൻസ് ഫ്രെയിം ആണ് പറഞ്ഞത് ഇവിടെ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് എനർജി എന്ന് വെച്ചാൽ മോളിക്കുലർ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ മോളിക്കുലർ ലെവലിലോട്ട് വന്നു അതിൻ്റെ മോളിക്യൂൾസ് പ്രോസസ്സ് ചെയ്യുന്ന മോളിക്യൂൾസ് എന്ത് ഉണ്ടാവും റാൻഡം മോഷൻ ഉണ്ടാവും അതേപോലെ അതിൽ തന്നെ അതിൻ്റെ കെമിക്കൽ എനർജി അതേപോലെ ന്യൂക്ലിയർ എനർജി അതൊക്കെ ഉണ്ടാവും ഇതൊക്കെ എന്താണ് മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജിയാണ് അതെന്താ ഒരു റെഫറൻസ് ഫ്രെയിമിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ ഈ ഫ്ലൂയിഡ് മാസ് കൺസിഡ്രേറ്റ് ഉണ്ട് ആക്ച്വലി ആ ഫ്ലൂയിഡ് മാസ് എന്ന് പറയുന്നത് എന്താ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അതായത് മാറ്റർ കൺസ്റ്റ്യൂട്ടിംഗ് ദ സിസ്റ്റം ഈസ് കൺസിഡർ ടു ബി കംപ്രൈസ് എ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഈ ഒരു ഫ്ലൂയിഡ് മാസിൽ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് ആ മോളിക്യൂൾസ് എന്താ ഓൾവേസ് ഇൻ കണ്ടിന്യൂസ് റാൻഡം മോഷൻ ആണ് ഓക്കെ ദ മോളിക്യൂൾസ് ക്യാൻ ഹാവ് ട്രാൻസ്ലേഷണൽ കയനറ്റിക് എനർജി റൊട്ടേഷണൽ കയനറ്റിക് എനർജി വൈബ്രേഷണൽ എനർജി ഇലക്ട്രോണിക് എനർജി ഇലക്ട്രോണിക് എനർജി മീൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ടാവും എറൌണ്ട് ദി ന്യൂക്ലിയസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ സ്പിന്നിങ്ങും ഉണ്ട് അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന എനർജി അതുപോലെ കെമിക്കൽ എനർജി ഇതുണ്ട് കെമിക്കൽ ബോണ്ടിങ് ഉണ്ട് മോളിക്യൂൾസ് തമ്മിൽ കെമിക്കൽ ബോണ്ടിൽ ബോണ്ടിങ് ഉണ്ട് അതിൽ സ്റ്റോർ ചെയ്ത എനർജി എന്താണ് കെമിക്കൽ എനർജി ന്യൂക്ലിയർ ന്യൂക്ലിയർ എനർജി എന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂക്ലിയസിൽ ഓക്കെ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഉണ്ട് അവിടെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന എനർജി എന്താണ് ന്യൂക്ലിയർ എനർജിയാണ് ഓക്കെ കെമിക്കൽ എനർജി ആൻഡ് ന്യൂക്ലിയർ എനർജി ആൻഡ് ദീസ് കൺസ്റ്റിറ്റ്യൂട്ട് മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി ഓഫ് ദ സിസ്റ്റം ഓക്കെ മൈക്രോസ്കോപ്പിക് എനർജി എന്ന് വെച്ചാൽ മോളിക്കുലർ ലെവലിൽ അതിൻ്റെ മോളിക്കുലർ ആക്ടിവിറ്റി ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ അതുകൊണ്ട് ചെയ്യുന്ന എനർജിയാണ് മൈക്രോസ്കോപ്പിക് എനർജി എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ എന്താ സ്റ്റോർഡ് എനർജിയാണ് ദ സമ ഓഫ് ഓൾ ദി മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി ഈസ് ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം അതെ പുതിയൊരു ടേം അവിടെ വന്നിട്ടുണ്ട് ഇൻറ്റേർണൽ എനർജി ഇൻറ്റേണൽ എനർജി എന്താ സം ഓഫ് ഓൾ ദി മൈക്രോസ്കോപ്പിക് ഫോംസ് ഓഫ് എനർജി ഒരു സിസ്റ്റത്തിൻ്റെ എല്ലാ മൈക്രോസ്കോപ്പിക് എനർജിയുടെയും സമ്മനെയാണ് ഇൻറ്റേണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിംബിൾ യു ഓക്കെ ഇൻ ദി ആബ്സൻസ് ഓഫ് മാഗ്നറ്റിക് ഇലക്ട്രിക് ആൻഡ് സർഫസ് ടെൻഷൻ എഫക്ട് ദ ടോട്ടൽ എനർജി ഓഫ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് കൈനറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇൻറ്റേർണൽ എനർജീസ് ആൻഡ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി മീൻസ് ടോട്ടൽ സ്റ്റോർഡ് എനർജി എന്താ കൈറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഇൻറ്റേണൽ എനർജി ഇതിൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക്കാണ് മൈക്രോസ്കോപ്പിക് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റേണൽ എനർജി എന്ന് വച്ചാൽ മൈക്രോസ്കോപ്പിക് ആണ് ഓക്കെ ഈ മൈക്രോസ്കോപ്പിക് പ്ലസ് മൈക്രോസ്കോപ്പിക് എന്താണ് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റമാണ് നമ്മൾ ഈ തെർമോ ഡൈനാമിക്സിൽ വരുന്ന സമയത്ത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എനർജീനെക്കാട്ട് ഇമ്പോർട്ടൻസ് എന്താ ഇവിടെ ചേഞ്ച് ഇൻ എനർജിയാണ് അനലൈസ് ചെയ്യുന്നത് ഓക്കെ ടോട്ടൽ എനർജി അല്ല ചേഞ്ച് ഇൻ ടോട്ടൽ എനർജിയാണ് തെർമോഡൈനാമിക്സിലാണ് അനലൈസ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്തായിരിക്കും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ചേഞ്ച് ഇൻ ഇൻറ്റർണൽ എനർജി ഓക്കെ ഇതാണ് ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ഓക്കെ ഇനി ഒരു ക്ലോസ്ഡ് സിസ്റ്റം ക്ലോസ്ഡ് സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റം കേസിലോട്ട് വരുന്ന സമയത്ത് ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്തായി മാറും അതാണ് പറയാൻ വേണ്ടി പോകുന്നത് മോസ്റ്റ് ക്ലോസ്ഡ് സിസ്റ്റം റിമെയിൻസ് സ്റ്റേഷനറി ഡ്യൂറിങ് എ പ്രോസസ്സ് ആൻഡ് ദസ് എക്സ്പീരിയൻസ് നോ ചേഞ്ച് ഇൻ ദിയർ കൈറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ദാറ്റ് ഈസ് ഡെൽറ്റ കെ ഇ ഈക്വൽ ടു സീറോ ആൻഡ് ഡെൽറ്റ പി ഇ ഈക്വൽ ടു സീറോ ഇവിടെ ഞാൻ ഒരു ക്ലോസ്ഡ് സിസ്റ്റം കാണിച്ചിട്ടുണ്ട് ഗ്യാസ് ഹോട്ട് ഗ്യാസ് ആണ് പിന്നെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഇതെന്ത് ചെയ്യുന്നുണ്ട് പിസ്റ്റൺ ഡൗൺവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് അപ്പ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട് ആ സമയത്ത് എന്താ ഈ സിസ്റ്റം സ്റ്റേഷണറി ആണ് ഓക്കെ സിസ്റ്റം സ്റ്റേഷണറി മീൻസ് ആ സിസ്റ്റം ആസ് എ ഹോൾ മൂവ് ചെയ്യുന്നില്ല ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആ ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷനിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വേറൊരു എലിവേഷൻ ലെവലിലോട്ടൊന്നും പോകുന്നില്ല സ്റ്റേഷണറി ആയിട്ട് അവിടെ നിൽക്കുന്നു ആ സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ കയൻറ്റിക് എനർജി ചേഞ്ച് ഉണ്ട് സ്റ്റേഷനറി ആയിട്ട് വെക്കുന്ന സമയത്ത് ചേഞ്ച് ഇൻ കൈൻറ്റിക് എനർജി അതേപോലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ സീറോ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്തായിരിക്കും ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഒരു സ്റ്റേഷനറി ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേണൽ എനർജി ആയിരിക്കും ഓക്കെ ഫസ്റ്റ് ലോ തെർമോ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റ് ആവശ്യമുണ്ട് അടുത്തത് ഹീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് ഹീറ്റ് ആൻഡ് വർക്ക് എനർജി ഇൻ സ്റ്റോറേജ് അല്ല എനർജി ഇൻ ട്രാൻസിറ്റ് ആണ് നമുക്കത് ബൗണ്ടറീസിൽ മാത്രമേ സിസ്റ്റം ബൗണ്ടറീസിൽ മാത്രമേ അതിനെ ഐഡൻറ്റിഫൈ വേണ്ടി പറ്റുകയുള്ളൂ ഓക്കെ ഇനി ഹീറ്റിൻ്റെ ഡെഫിനേഷനാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഹോട്ട് കോഫി ഒരു കൂൾ എൻവിരോൺമെൻറ്റിൽ പ്ലേസ് ചെയ്യുന്നു ഓക്കെ ഹോട്ട് കോഫി ഒരു കൂൾ നോർമൽ എൻവിരോൺമെൻറ്റിൽ പ്ലേസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ പ്ലേസ് ചെയ്യുന്നു അതേപോലെ ഒരു കോൾഡ് സോഡ നോർമൽ നോർമൽ നമ്മളെ റൂം റൂമിൽ നോർമൽ ആംബിയൻ്റെ കണ്ടീഷനിൽ പ്ലേസ് ചെയ്യുന്നു ഓക്കെ ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ വേറൊരു ഇൻട്രാക്ഷനും നടക്കുന്നില്ല ഇതിൻ്റെ ടെമ്പറേച്ചർ ഇനീഷ്യലി സെവൻറ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് റൂം ടെമ്പറേച്ചർ ട്വൻ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് എന്ത് ചെയ്യും ഈ ഒരു ഹോട്ട് കോഫിന്ന് സം എനർജി ലോസ് ഉണ്ടാവും സം എനർജി ട്രാൻസ്ഫർ സറൗണ്ടിങ്ങിലേക്ക് ഉണ്ടാവും ഇതിൻ്റെ ടെമ്പറേച്ചർ ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പിന്നെ ആ സെവൻറ്റിയിൽ നിൽക്കില്ല റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് എവിടുത്തെ തൊട്ടെത്തും ആ കൂൾ എൻവിരോൺമെൻറ്റിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിൽ എത്തും അതേപോലെ കോൾഡ് സോഡ ആ റൂമിൽ വെച്ചാൽ എന്താ പിന്നെ എപ്പോഴും ആ ഫൈവ് ഡിഗ്രിയിൽ നിൽക്കൂല അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും ആ റൂം ടെമ്പറേച്ചറിലോട്ട് എത്തും ഓക്കെ ഇവിടെയൊക്കെ എന്താ നടക്കുന്നത് സം ഫോം ഓഫ് എനർജി ഇൻട്രാക്ഷൻ അവിടെയുണ്ട് ഇവിടെ നമ്മളെ ഹോട്ട് ഒബ്ജെക്റ്റ് നിന്ന് കൂൾ എൻവിറോൺമെൻറ്റിലോട്ട് ഒരു എനർജി ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് ഇവിടെ നിന്ന് എന്താ ആ ഹോട്ട് എൻവിരോൺമെൻറ്റിൽ നിന്ന് കൂൾ ബോഡിയിലോട്ടൊരു എനർജി ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് ആ എനർജി ട്രാൻസ്ഫറിൻ്റെ ഒക്കെ കാരണമല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് അത്തരം എനർജി ട്രാൻസ്ഫറിന് പറയുന്ന പേരാണ് ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റിനെ അങ്ങനെ ഡിഫൈൻ ചെയ്ത ഹീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു സിസ്റ്റം ഒന്നിക്കൽ ബിറ്റ്വീൻ ടു സിസ്റ്റം ഓർ എ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ബൈ വെർച്യു ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന എനർജി ഇൻട്രാക്ഷനെന്ന് പറയുന്ന പേരാണ് ഹീറ്റ് ഓക്കെ ദാറ്റ് ഈസ് എനർജി ഇൻട്രാക്ഷൻ ഈസ് ഹീറ്റ് ഓൺലി ഇഫ് ഇറ്റ്സ് ടേക്സ് പ്ലേസ് ബിക്കോസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന എനർജി ഇൻട്രാക്ഷന് മാത്രമേ ഹീറ്റ് എന്ന് പറയുള്ളൂ ബാക്കിയുള്ള എനർജി ഇൻട്രാക്ഷൻ വർക്ക് എന്നാണ് പറയുക നമ്മൾ ഡിഫൈൻ ചെയ്യും ദെൻ ഇറ്റ് ഫോളോസ് ദാറ്റ് ദർ കെ നോട്ട് ബി എനി ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു സിസ്റ്റം ദാറ്റ് ആർ അറ്റ് എ സെയിം ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ അതിൻ്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ഇപ്പോൾ രണ്ട് സിസ്റ്റം സോഡാറ്റ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് എൻവിരോൺമെൻറ്റ് ട്വൻ്റി ഫൈവ് ഡിഗ്രി സെന്റിഗ്രേഡ് ഇവിടെ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവില്ല കാരണം അവിടെ ഇത് രണ്ടും തമ്മിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ല ഓക്കെ എന്തായാലും ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഓൾവേസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ബോഡി ടു ലോ ടെമ്പറേച്ചർ വൺ ഹീറ്റ് എപ്പോഴും സ്പോണ്ടെയ്നിയസ്ലി എവിടെ നിന്ന് എങ്ങോട്ടേ ഫ്ലോ ചെയ്യൂലൂ ഹയർ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ലോ ടെമ്പറേച്ചർ ബോഡിയിലോട്ടെ ഹീറ്റ് ഫ്ലോ ചെയ്യൂലു ആ ടെമ്പറേച്ചർ ഈക്വാലിറ്റി വന്നാൽ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ സ്റ്റോപ്പ് ചെയ്യും മീൻസ് ഇവിടെ ഹോട്ട് കോഫിന്ന് കൂൾ എൻവരോൺമെൻറ്റിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നത് ഇതാണ് ഹൈ ടെമ്പറേച്ചർ ബോഡി ഇത് ലോ ടെമ്പറേച്ചർ ഇവിടെയാണെങ്കിലോ ആ റൂമെന്ന് സോഡയിലോട്ടാണ് നടന്നത് ഇത് ലോ ടെമ്പറേച്ചർ ആണ് ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആണ് ഓക്കെ പിന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഇവിടെ ട്വൻറ്റി ഫൈവ് ഫൈവ് ഇവിടെ ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിരിക്കും ഓക്കെ ഇവിടെ സിക്സ്റ്റീൻ ജൂൾ പെർ സെക്കൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് എയിറ്റ് ജൂൾ പെർ സെക്കൻഡാണ് ഓക്കെ റാൻഡൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന വാല്യൂ ആണ് മീൻസ് ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഞാൻ പറഞ്ഞ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് മീൻസ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം ഓക്കെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കൂടുതലായിരിക്കും ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുന്ന സമയത്ത് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് ഇറ്റ് ഈസ് എ ബൗണ്ടറി ഫിനോമിനൻ സിൻസ് ഇറ്റ് ഒക്കേഴ്സ് ഓൺലി അറ്റ് ദി ബൗണ്ടറി ഓഫ് ദ സിസ്റ്റം എ പ്രോസസ് ഡ്യൂറിങ് വിച്ച് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ഇസ് കോൾഡ് അഡേബാറ്റിക് പ്രോസസ് ഒളിഡിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റാണ് ഓക്കെ സ്റ്റോർഡ് എനർജി അല്ല ഹീറ്റ് നമുക്ക് ഹീറ്റ് എവിടെയാണ് ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഐഡൻറ്റിഫൈ ആവേണ്ടി പറ്റുള്ളൂ ഓക്കെ ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയായി സിസ്റ്റത്തിലോട്ട് ഇപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അതിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അതിനുശേഷം ആ സിസ്റ്റത്തിൽ ഇത്ര ഹീറ്റ് ഉണ്ട് എന്നല്ല പറയുക അപ്പോൾ ഞാനിപ്പം പറയുന്ന സിസ്റ്റത്തിൽ ടെൻ കിലോ ജൂൾ ഓഫ് ഹീറ്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി റോങ് ആണ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഹീറ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല സിസ്റ്റത്തിൽ ആ ഹീറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സിസ്റ്റത്തിൻ്റെ എനർജിയായി ഇൻറ്റേർണൽ എനർജിയായി സ്റ്റോർഡ് എനർജിയായി ആയി ഓക്കെ എന്താ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് നോട്ട് സ്റ്റോറേജ് ഇറ്റ് ഈസ് എ ബൗണ്ടറി ഫിനോമിന സിൻസ് ഇറ്റ് ഒക്കേസ് ഓൺലി ബൗണ്ടറി സിസ്റ്റം നമുക്ക് ആ ഹീറ്റ് നമുക്ക് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്തെ ഹീറ്റിന് ഐഡൻറ്റിഫൈ മതി പറ്റുമല്ലോ ഓക്കെ ഒരു പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ അതിനെന്ത് പറയും പ്രോസസ്സ് എന്ന് പറയും അറിയുന്നുണ്ടോ ഇവിടെ ഒരു സിസ്റ്റം കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വാൾസൊക്കെ എന്താ പെർഫെക്റ്റ് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ പിസ്റ്റൺ എന്താണ് പെർഫെക്റ്റ് ഇൻസുലേറ്ററാണ് ഓക്കെ ഇനി സിസ്റ്റം ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എക്സ്പാൻഡ് ചെയ്യുന്നു ഒരു പ്രോസസ്സ് അവിടെ നടന്നു പ്ലിസ്റ്റണ് ഈ ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷനിലോട്ട് പോയാൽ പ്രോസസ്സ് അവിടെ നടന്നു ആ സമയത്ത് എന്തില്ല ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല പെർഫെക്റ്റ് ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് അത്തരം പ്രോസസ്സിന് പറയുന്ന പേരെന്താ അഡയബാറ്റിക് പ്രോസസ്സാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിന് പറയുന്ന പേര് അഡയബാറ്റിക് പ്രോസസ്സ് ഇനി ഹീറ്റിന് സൈൻ കൺവെൻഷൻ ഹീറ്റിനും വർക്കിനും സൈൻ കൺവെൻഷൻ ഉണ്ട് എന്താ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ് നിന്ന് പുറത്തോട്ട് ഹീറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ് ഹീ ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം പോസിറ്റീവ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് ഇതാണ് സൈൻ കൺവെൻഷൻ ഹീറ്റിനെ യൂസ് ചെയ്യുന്നത് ഇനി ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു പാത്ത് ഫങ്ഷനാണ് പോയിൻറ്റ് ഫംഗ്ഷനും പാത്ത് ഫങ്ഷനും തമ്മിലെ ഡിഫറൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്

സെക്കൻഡ് പാത്ത് വഴി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫറും ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും എൻ്റെ സ്റ്റേറ്റിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും അതുകൊണ്ട് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു പാത്ത് ഫങ്ഷനാണ് പാത്ത് ഫങ്ഷൻ എന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി അല്ല ഓക്കെ പോയിൻ്റ് ഫങ്ഷൻസ് മാത്രമേ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ആവുന്നുള്ളൂ പാത്ത് ഫങ്ഷൻ ഹാവ് ഇനെക്സാറ്റ് ഡിഫറൻഷ്യൽ

ദ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂരി പ്രോസസ് വൺ ടു ഈസ് ഗിവൺ ബൈ ക്യു വൺ ടു ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ ടു ടു ഡെൽറ്റാ ക്യു ഇവിടെ ഡി ക്യു എഴുതാൻ വേണ്ടി പാടില്ല ഓക്കെ ഇനി എക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വേഷൻ എന്താ എംപ്ലൈ ചെയ്യുന്നത് ടോട്ടൽ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂരി എ പ്രോസസ്സ് ഈസ് ഒപ്റ്റൈൻഡ് ബൈ ഫോളോയിങ് ദി പാത്ത് പാത്ത് വൺ ടു ടു ആൻഡ് ആഡിംഗ് ദി ഡിഫറെൻഷ്യൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് അലോങ് ദി വേ ടോട്ടൽ ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പാത്ത് ഫോളോ ചെയ്തിട്ട് ഡിഫറെൻഷ്യൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡ് ചെയ്യുന്നത് അതാണ് ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് ഒരോ കാര്യം എന്താ ഇൻ്റഗ്രൽ വൺ ടു ടു ഡെൽറ്റ ക്യൂ ദാറ്റ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു ക്യു റ്റു മൈനസ് ക്യൂ വൺ ശ്രദ്ധിക്കണം ഇൻ്റഗ്രൽ വൺ ടു ടു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ക്യൂ റ്റു മൈനസ് ക്യൂ വൺ നമുക്ക് ഒരിക്കലും എഴുതാൻ വേണ്ടി പറ്റില്ല കാരണം എന്താ ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ ഹീറ്റ് അറ്റ് സ്റ്റേറ്റ് ടു മൈനസ് ഹീറ്റ് അറ്റ് സ്റ്റേറ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അറ്റ് എ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഹീറ്റ് സ്പെസിഫൈ ചെയ്യുന്നതിന് മീനിങ് ഇല്ല ഹീറ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന് അസോസിയേറ്റ് ചെയ്യുന്നതാണ് അല്ലാണ്ട് ഒരു സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റിൽ ഒരു സിസ്റ്റം ഇത്ര ഹീറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരിക്കലും പറയൂല ഓക്കെ ഒരു സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് ഹീറ്റ് എന്തായി ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ എനർജിയായി ഇൻറ്റേർണൽ എനർജി ആയി അതവിടെ ഓക്കെ അല്ലെങ്കിൽ സ്റ്റോർഡ് എനർജിയായി ഹീറ്റ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ആണ് ഓക്കെ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താ ക്യൂ ടു അല്ലെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റി തന്നെ മീനിങ് ഇല്ല ആ ഒരു ഇത് മീനിങ് ഇല്ല അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി ദ എനർജി ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ വൺ ഡിഗ്രീസ് കോൾഡ് സ്പെസിഫിക് സ്പെസിഫിക്കേറ്റ് ഞങ്ങൾക്ക് അറിയുന്നുണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ജസ്റ്റ് ഇവിടെ ഹീറ്റ് കപ്പാസിറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് സ്പെസിഫിക് ഹീറ്റ് പറയുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റൻറ് പ്രഷർ സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സ്പെസിഫിക് ഹീറ്റ് എന്താ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ വൺ ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹീറ്റ് കൊടുക്കണം അതാണ് സ്പെസിഫിക് ഹീറ്റ് ഇവിടെ നോക്കുക മാസ് യൂണിറ്റ് മാസ് വൺ കിലോഗ്രാം അതിൻ്റെ ടെമ്പറേച്ചർ വൺ ഡിഗ്രി റേസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി അത് ടെൻ ഡിഗ്രി സെൻറ്റിഗ്രേഡിലായില്ലത് വൺ ഡിഗ്രി റേസ് എന്ന് വെച്ചാൽ ലെവൻ ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിന് ആക്കണം ഓക്കെ വൺ കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ആണ് അതിന് അത്രത്തോളം ഹീറ്റ് കൊടുക്കണം അതാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഓക്കെ എനർജി റെക്യുലേറ്ററേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ വൺ ഡിഗ്രി ഈസ് കോൾഡ് സ്പെസിഫിക്കീറ്റ് ഓക്കെ അതിപ്പം ഒരു കിലോഗ്രാം ഒരു പർട്ടിക്കുലർ സബ്ജെക്റ്റ് ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റ് എടുക്കുന്നത് ഓക്കെ അതിൻ്റെ മാസ് ഒരു കിലോഗ്രാം ആണ് ടെമ്പറേച്ചർ വൺ ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് കിലോജൂൾ ഓഫ് ഹീറ്റ് എനക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക്കീറ്റ് എത്ര ആയിരിക്കും അഞ്ച് കിലോ ജ്യൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലെങ്കിൽ കിലോ ജൂൾ പർ കിലോഗ്രാം കെൽവിൻ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തതുകൊണ്ട് കിലോ ജൂൾ പർ കിലോഗ്രാം ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓർ കെൽവിൻ എന്ത് വേണം കഴിയുക ഓക്കെ ഇനി ഹീറ്റ് കപ്പാസിറ്റി എന്താ ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഈസ് കോൾഡ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് മാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി ആണ് അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ത് ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റെക്യൂട്ടർ ഐസ് ദി ടെമ്പറേച്ചർ ഓഫ് ഗിവൺ മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ വൺ ഡിഗ്രി മറ്റേത് സ്പെസിഫിക്കീറ്റിൽ യൂണിറ്റ് മാസായിരുന്നു പക്ഷേ ഹീറ്റ് കപ്പാസിറ്റി എന്താ ഗിവൺ മാസ് ഓഫ് സബ്സ്റ്റൻസിനൊക്കെ ഉണ്ട് അതിൻ്റെ ടെമ്പറേച്ചറ് വൺ ഡിഗ്രി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഹീറ്റ് അതാണ് അതാണതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഗിവൺ മാസിനാണ് ഹീറ്റ് കപ്പാസിറ്റി ഹീ സ്പെസിഫിക്കീറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാസ് അടുത്തത് വർക്ക് ഇൻ മെക്കാനിക്സ് വർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മെക്കാനിക്സിലെ വർക്കിൻ്റെ ഡെഫിനേഷനാണ് ഫോഴ്സ് ഇൻ ഡിസ്റ്റൻസ് മൂഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അതാണ് മെക്കാനിക്സിലെ വർക്ക് എന്ന് പറയുന്നത് പക്ഷെ തെർമോ ഡയനാമിക്സിൽ വരുന്ന സമയത്ത് വർക്ക് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കുറച്ച് ഡിഫറൻ്റ് ആണ് ഇൻ തെർമോ ഡയനാമിക്സ് വർക്ക് ട്രാൻസ്ഫർ ഈസ് കൺസിഡേർഡ് ടു ബി ഒക്കറിങ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഓൾറെഡി പറഞ്ഞാൽ വർക്ക് ഹീറ്റ് ആൻഡ് വർക്ക് എനർജി ഇൻ ട്രാൻസിറ്റ് ആണ് അത് ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ തെർമോ ഡയനാമിക്സിലെ വർക്ക് എങ്ങനെയായിരിക്കണം ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ഒക്കറിങ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് സിസ്റ്റം ആൻഡ് ഇൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ആണ് ബൗണ്ടറി വരുന്നത് ഓക്കെ ഒരു ഡെഫിനേഷൻ എന്താ ദ എനർജി ഇൻട്രാക്ഷൻ ദാറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈസ് വർക്ക് വർക്കിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഹീറ്റിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു എനർജി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ബിക്കോസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് അതായിരുന്നു ഹീറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ അടക്കാനുള്ള കാരണം എന്താ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരുന്നു ഓക്കെ എനർജി ഇൻട്രാക്ഷൻ നടക്കുന്ന സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി ഇൻട്രാക്ഷൻ നടക്കുന്നത് ദാറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇതിൻ്റെ കാരണം എന്തല്ല ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല അങ്ങനെയാണെങ്കിൽ ആ എനർജി ഇൻട്രാക്ഷൻ എന്താ പറയുന്നത് വർക്കാണ് ഓക്കെ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന എനർജി ഇൻട്രാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാതെ വേറെ ഏത് കാരണം കൊണ്ട് നടക്കുന്ന എനർജി ഇൻട്രാക്ഷൻ എന്താ വർക്കാണ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഓക്കെ ഇനി വർക്കിന് വേറൊരു ഡെഫിനേഷനും കൂടി ഉണ്ട് വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ എ സിസ്റ്റം ഇഫ് ദി സോൾ ഇഫക്റ്റ് ഓൺ തിങ്സ് എക്സ്റ്റേണൽ ടു ദി സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ദി റേയ്സിംഗ് ഓഫ് വീറ്റ് ഓക്കെ ഇത് വർക്കിൻ്റെ സം ക്ലാസിക്കൽ ഡെഫിനേഷൻ എന്താ വർക്ക് ഈസ് എഡ് ടു ബി ഡൺ ബൈ എ സിസ്റ്റം ഇഫ് ദി സോൾ ഇഫക്റ്റ് ഓൺ തിങ്സ് എക്സ്റ്റേണൽ ടു സിസ്റ്റം തിങ്സ് എക്സ്റ്റേണൽ ടു സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ സറൗണ്ടിങ്സ് ആണ് അല്ലെങ്കിൽ എന്താ പറയുക സോൾ ഇഫക്റ്റ് ഓൺ സറൗണ്ടിങ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു റേസിംഗ് ഓഫ് എ വെയിറ്റ് ദ വെയ്റ്റ് മെ നോട്ട് ആക്ച്വലി ബി റേയ്സ്ഡ് ബട്ട് ദ നെറ്റ് ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം വുഡ് ബി റേയ്സിങ് ഓഫ് എ വെയിറ്റ് അതായത് വെയ്റ്റ് റേസ് ചെയ്യുന്നതല്ല മീൻസ് അതിൻ്റെ ലിറ്ററലിയിലെ മീനിങ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല ഒരു സിസ്റ്റം വർക്ക് ചെയ്തെന്ന് എപ്പോഴാണ് പറയുക സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദി സിസ്റ്റം അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു റേസിങ് ഓഫ് എ വെയ്റ്റ് ആ ഒരു സറൗണ്ടിങ്ങിലെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും റേസിംഗ് ഓഫ് വെയ്റ്റിലോട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതാണ് ഇതിൻ്റെ മീനിങ് അല്ലാണ്ട് വെയ്റ്റ് റേസ് ചെയ്താലേ മാത്രമേ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ചെയ്യുന്നുള്ളൂ എന്നുള്ള മീനിങ്ങിലല്ല ഇത് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് മനസ്സിലാവും കൺസിഡർ ആൻ ഇലക്ട്രിക്കൽ സ്റ്റോറേജ് ബാറ്ററി

ചാർജ് ഓഫ് ഓസ്റ്റ് ബാറ്ററി ഡിക്രീസസ് സ്വിച്ച് ക്ലോസ് ചെയ്താൽ ചെയ്തെന്തെയും കറണ്ട് ഫ്ലോ ഉണ്ടാവും റെസിസ്റ്റൻസിലൂടെ കറണ്ട് ഫ്ലോ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഇത് വാമർ ആവും ആൻഡ് ബാറ്ററി ചാർജ് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും ഓക്കെ ഇവിടെ എന്താ ഒരു സിസ്റ്റവും സറൗണ്ടിങ് നമ്മളൊരു ഇൻട്രാക്ഷൻ ഇവിടെ നടന്നു എന്താ ഒരു ഇൻട്രാക്ഷൻ സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ നടന്നിട്ടുണ്ട് ഓക്കെ അത് ഒബ്വിയസ് ആണ് കാരണം എന്താ ഇതിലൂടെ എനർജി ക്രോസ് ചെയ്യുന്നുണ്ട് സിസ്റ്റം ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത് ബാറ്ററിയുടെ ചാർജ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് ഇവിടെ വാമിംഗ് നടക്കുന്നുണ്ട് ഒരു എനർജി ഇൻട്രാക്ഷൻ സിസ്റ്റം സറൗണ്ടിങ് നമ്മളവിടെ നടന്നു ഓക്കെ ഇപ്പോൾ മെക്കാനിക്സ് പ്രകാരം മെക്കാനിക്സിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഇവിടെ വർക്ക് കടന്നിട്ടുണ്ടോ ഇല്ല അക്കോഡിംഗ് ടു മെക്കാനിക്സ് ദിസ് ഇൻട്രാക്ഷൻ കനോട്ട് ബി ക്ലാസിഫൈഡ് ആസ് വർക്ക് ബിക്കോസ് ദർ ഹാസ് ബീൻ നോ ആക്ഷൻ ഓഫ് ഫോഴ്സ് ത്രൂ എ ഡിസ്റ്റൻസ് ഇവിടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഇവിടെ വരുന്നേ ഇല്ല മെക്കാനിക്സ് പ്രകാരം ഇവിടെ വർക്ക് നടന്നിട്ടില്ല പക്ഷേ നമ്മൾ തെർമോ ഡയനാമിക്സ് ഡെഫിനിഷൻ പ്രകാരം ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട് കാരണം എന്താ ആസ് പെർ തെർമോ ഡയനാമിക് കൺസെപ്റ്റ് ദ ബാറ്ററി ഡെസ്ക് വർക്ക് സിസ്റ്റം വർക്ക് ചെയ്തു ബാറ്ററി ഇവിടെ ഒരു വർക്ക് ബാറ്ററി നമ്മുടെ സിസ്റ്റം സിസ്റ്റം ഡെസ്ക് വർക്ക് ആസ് ദി ഇലക്ട്രിക്കൽ എനർജി ക്രോസസ് ദി സിസ്റ്റം ബൗണ്ടറി ബിക്കോസ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇവിടെ എന്താ തെർമോ ഡയനാമിക്സ് കൺസെപ്റ്റ് പ്രകാരം ഇവിടെ വർക്ക് കടന്നിട്ടുണ്ട് കാരണം എനർജി ട്രാൻസ്ഫർ ഇവിടെ നടന്നു ഇൻ ദ റീസൺ സിസ്റ്റം സറൗണ്ടിങ് തമ്മിലൊരു എനർജി ഇൻട്രാക്ഷൻ അവിടെ നടന്നു അതിൻ്റെ റീസൺ ആരല്ല ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്തായാലും അല്ല ആരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണ് ബാറ്ററിയുടെ ടെർമിനൽസ് തമ്മിലെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റുണ്ട് ഇവിടെ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് തമ്മിലൊരു എനർജി ഇൻട്രാക്ഷൻ അവിടെ നടന്നു എന്താ പറയുക ഇവിടെ ഒരു വർക്ക് ട്രാൻസ്ഫർ അവിടെ നടന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളെ സെക്കൻഡ് ഡെഫിനിഷൻ എന്താ എസ് വർക്ക് ഈസ് എഡ് ടു ബി ഡൺ ബൈ ദ സിസ്റ്റം ഇഫ് ദ സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു റേസിംഗ് ഓഫ് എ വെയിറ്റ് ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇവിടെ സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം എന്താ ഇതാണ് സിസ്റ്റം സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം മീൻസ് റെസിസ്റ്റൻസ് വാം ചെയ്യുന്നതാണ് അതാണ് സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു ലിഫ്റ്റിംഗ് ഓഫ് എയിറ്റ് ഇഫ് ദ റെസിസ്റ്റർ ഈസ് റീപ്ലേസ്ഡ് ബൈ മോട്ടോർ പുള്ളി അറേഞ്ച്മെൻറ്റ് സെക്കൻഡ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോഴാണ് പറയുക സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം

ഇവിടെ റെസിസ്റ്റൻസ് ആരാ കൊടുക്കുന്നത് ഗ്രാവിറ്റിയാണ് ഓക്കെ ഗ്രാവിറ്റിക്ക് എഗൈനസ്റ്റ് ആയിട്ടാണ് ആ വെയിറ്റ് റേസ് ചെയ്യുന്നത് ഓക്കെ ദച്റ്റ് ഈസ് ക്ലോസ്ഡ് മോട്ടോർ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആൻഡ് ലോഡ് ഈസ് ലിഫ്റ്റഡ് ദ സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ഈസ് റേസിംഗ് ഓഫ് വെയിറ്റ് ഈ കേസിൽ എന്താ സോൾ ഇഫക്റ്റ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം സറൗണ്ടിങ്ങിലെ സോൾ എഫക്റ്റ് എന്താ റേസിംഗ് ഓഫ് വെയിറ്റ് ആണ് ഓക്കെ അക്കോർഡിംഗ് ലി ദ ഇൻട്രാക്ഷൻ ഓഫ് ബാറ്ററി വിത്ത് റെസിസ്റ്റൻസ് കോയിൽ കോയിൽസ് വർക്ക് അതായത് ഇവിടെ നടക്കുന്ന എന്താണ് വർക്ക് തന്നെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മീൻസ് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആക്ച്വലി ആ വെയ്റ്റ് റേസ് ചെയ്യണം എന്നല്ല പറയുന്ന ആ ഡെഫിനേഷൻ പ്രകാരം പക്ഷേ നമുക്കെന്താ ബൈ സം മാനിപ്പുലേഷൻ ആ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന സോൾ എഫക്റ്റ് എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം റേസിങ് ഓഫ് വെയ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ ആവുന്ന സമയത്ത് എന്താ അവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയും അല്ലാണ്ട് വെയിറ്റ് റേസ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുന്നില്ലെന്നല്ല അതിൻ്റെ മീനിങ് ഓക്കെ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എൻ്റെ സൈൻ കൺവെൻഷൻ വെൻ ദ വർക്ക് ഈസ് ഡൺ ബൈ എ സിസ്റ്റം ഇറ്റ് ഈസ് ടേക്കൺ ടു ബി പോസിറ്റീവ് ആൻഡ് വെൻ ദ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഇറ്റ് ഈസ് ടേക്കൺ ടു ബി നെഗറ്റീവ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ല സിസ്റ്റം നമുക്ക് വർക്ക് വർക്ക്ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവ് ആണ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നെഗറ്റീവാണ് ആണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരു ഗ്യാസ് ഹോട്ട് ഗ്യാസ് പിന്നെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് വർക്ക് ഔട്ട് പുട്ട് വരുന്നുണ്ട് അതെന്താ പോസിറ്റീവാണ് ഇനി ഞാൻ അതിനെ കംപ്രസ് ചെയ്യുന്നത് ഓക്കെ ആ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഉള്ളിലോട്ട് ആ സിസ്റ്റത്തിലോട്ടാണ് വർക്ക്ഔട്ട് കണ്ടത് അതെന്താ നെഗറ്റീവ് വർക്കാണ് അടുത്തത് വർക്ക് ഡൺ എ പാത്ത് ഫങ്ഷൻ ഹീറ്റ് ആൻഡ് വർക്ക് എന്താണ് പാത്ത് ഫങ്ഷൻസ് ആണ് ദ വാല്യൂ ഓഫ് വർക്ക് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ പാർട്ട് ഓഫ് ദി പ്രോസസ് ആൻഡ് നോട്ട് ജസ്റ്റ് ദി എൻഡ് പോയിന്റ്സ് വർക്ക് ഈസ് എ പാർട്ട് ഫംഗ്ഷൻ ആൻഡ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം മീൻസ് വൺ ടു ടു ഇത് വൺ ടു എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് ഓക്കെ വൺ ടു ടു ഒരു പ്രോസസ് എ ഉണ്ട് പ്രോസസ് ബിയും ഉണ്ട് ആ രണ്ട് പ്രോസസ്സ് വഴി വന്നാലും അവിടെ ഉണ്ടാകുന്ന വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും മീൻസ് ആ വർക്ക് ട്രാൻസ്ഫർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എൻഡ് സ്റ്റേറ്റിനെ മാത്രമല്ല പാത്തിനെയും കൂടെ അഡീഷണലി അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താ വർക്ക് എന്ന് പറയുന്നത് ഒരു പാത്ത ഫങ്ഷനാണ് ഞാൻ പറഞ്ഞ മാതിരി ഹീറ്റ് കണക്കന്നെ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് സോറി ഹീറ്റ് അല്ല വർക്ക് ആണ് ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്ക് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഡെൽറ്റ ഡബ്ല്യു ഓക്കെ ഇവിടെ ഹീറ്റ് അല്ല വർക്കാണ് വേണ്ടുന്നത് അതേപോലെ ടോട്ടൽ വർക്ക് ഡൺ ഡ്യൂറിങ് എ പ്രോസസ്സ് ഡബ്ല്യു വൺ ടു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ ടു ടു ഡെൽറ്റ ഡബ്ല്യു ദറ്റ് ഈസ് ടോട്ടൽ

ഓൾറെഡി പറഞ്ഞു സിസ്റ്റത്തിന് ഇത്ര വർക്ക് ഉണ്ടെന്ന് ഒരിക്കലും പറയൂല ഓക്കെ സിസ്റ്റത്തിൻ്റെ മൂല്യം വർക്ക് ചെയ്തു അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ കമ്പ്രസ് ചെയ്താൽ അതിനെന്താ ആ സിസ്റ്റത്തിലൂടെ എനർജി ട്രാൻസ്ഫർ സ്റ്റോർഡ് എനർജി അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ് അതിൽ നിൽക്കുന്നത് ഓക്കെ അല്ലാണ്ട് വർക്ക് അറ്റ് സ്റ്റേറ്റ് വൺ വർക്ക് അറ്റ് സ്റ്റേറ്റ് ടു എന്ന് പറയുന്നത് മീനിങ് ലെസ് ആണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റൂല ഓക്കെ ക്രതിക്കണം ഇവിടെ ഹീറ്റ് അല്ല വർക്കാണ് ഇനി ഡിസ്പ്ലേസ്മെൻറ് വർക്ക് ഡിസ്പ്ലേസ്മെൻറ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഒപ്റ്റൈൻഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം സോറി ബൗണ്ടറി ഓഫ് ദി ക്ലോസ്ഡ് സിസ്റ്റം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബൗണ്ടറി ഓഫ് ക്ലോസ്ഡ് സിസ്റ്റം അതാണ് ഡിസ്പ്ലേസ്മെന്റ് വർക്കിൽ വരുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ ഡബ്ല്യു വൺ ടു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ ടു ടു പി ഡി വി ഇത് അടുത്ത ക്ലാസ്സിൽ ഡിറൈവും ഡിസ്പ്ലേസ്മെൻറ് വർക്കിൻ്റെ എക്സ്പ്രഷൻ അടുത്ത ക്ലാസ്സിൽ ഡിറൈവ് ചെയ്യും പ്രോസസ് വൺ ടു അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തായിരിക്കും വർക്ക് ഡൺ ഡ്യൂറിങ് ദാറ്റ് പ്രോസസ്സാണ് ഇക്വേഷൻ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ വൺ ടു ടു പി ഡി വി ഇത് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം പി പിടെ വാല്യൂ അറിയണം ആസ് എ ഫംഗ്ഷൻ ഓഫ് വി എന്നാൽ മാത്രമേ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പി ആസ് എ ഫംഗ്ഷൻ ഓഫ് വി കിട്ടിയാൽ മാത്രമേ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ ഇക്വേഷൻ നോക്കിയാൽ ഒരു പി വി കോർഡിനേറ്ററിലോട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കർവ് വരച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഏരിയ അണ്ടർ ദാറ്റ് കർവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വർക്ക് ഡൺ ആയിരിക്കും ഇക്വേഷൻ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവൂ ഓക്കെ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം റെപ്രസെൻറ്സ് വർക്ക് ഡൺ ഇപ്പം പ്രോസസ് വൺ ടു ആണെങ്കിൽ അതിൻ്റെ ഏരിയ വിത്ത് എക്സ് ആക്സിസ് ഓക്കെ അല്ലെങ്കിൽ വി ആക്സസ് ആണ് ഇവിടെ ആ ഏരിയ വർക്ക് ഡൺ ആണ് റെപ്രസെൻറ് ചെയ്യുന്നത് ഇനി ഇപ്പം വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ അത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതെന്തെയോ എക്സ്പ്രഷൻ ആയതോ വർക്ക് ഡൺ ബിറ്റ്വീൻ പ്രോസസ് വൺ ടു എന്ന് പറയുന്നത് ഇൻഡഗൽ പി ഡി വി അല്ലെങ്കിൽ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം റെപ്രസെൻസ് വർക്ക് ഡൺ അത് ആദ്യം പറയണം അതിനുശേഷം ഡിഫറെൻറ്റ് പാത്ത് വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് വൺ ആൻഡ് ടു ഒന്ന് പ്രോസസ്സ് നടക്കുന്നത് മൂന്ന് പാത്ത് ഉണ്ട് പാത്ത് എ പാത്ത് ബി ആൻഡ് പാത്ത് സി ഓക്കെ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് ദ സിസ്റ്റം ഫ്രം സ്റ്റേറ്റ് വൺ ടു സ്റ്റേറ്റ് ടു

അഡീഷണൽ ആയിട്ട് ഇത്രപ്പെട്ട ഏരിയയും കൂടെ കിട്ടും മീൻസ് ബി വഴി വരുന്ന സമയത്ത് ഇത്രയും ഏരിയ ഇവിടെ വന്നു ഇനി സി വഴിയാണ് വരുന്നെങ്കിലോ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത്രയും ഏരിയ ഫുൾ ഏരിയ ആയിട്ട് തന്നെ എടുക്കണം ഓക്കെ മീൻസ് ഡിഫറൻറ്റ് വർക്കാണ് ഡിഫറെൻറ്റ് പാത്ത് വഴി വരുമ്പോൾ വരുന്നത് ദാറ്റ് ഈസ് വർക്ക് ഡാൻ ഡിപ്പെൻസ് അപ്പോൺ പാത്ത് ഫോളോഡ് ബൈ ദ സിസ്റ്റം ഇൻ ഗോയിങ് ഫ്രം സ്റ്റേറ്റ് വൺ ടു ടു ഫോർ ദിസ് റീസൺ വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക് ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് മാത്രമേ മാത്രമേയുള്ളൂ ആദ്യം ഹീറ്റിൻ്റെ ഡെഫിനിഷൻ അതേപോലെ വർക്കിൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി പറഞ്ഞതാണ് ഇനി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് വർക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഹീറ്റ് ആൻഡ് വർക്ക് ആർ റെഗ്നൈസ്ഡ് അറ്റ് ദ ബൗണ്ടറീസ് ഓഫ് ദ സിസ്റ്റം ആസ് ദ ക്രോസ് ദി ബൗണ്ടറീസ് ദാറ്റ് ഈസ് ബോത്ത് ഹീറ്റ് ആൻഡ് വർക്ക് ആർ ബൗണ്ടറി ഫിനോമിന നമുക്ക് ഹീറ്റും വർക്കും ആ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന അടുത്ത് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോർഡ് എനർജിയായി ഓക്കെ സിസ്റ്റം പൊസസ് എനർജി ബട്ട് നോട്ട് ഹീറ്റ് ഓർ വർക്ക് സിസ്റ്റം ഹീറ്റ് പൊസസ് ചെയ്യുന്നില്ല വർക്കും പൊസ് ചെയ്യുന്നില്ല സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹീറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ സ്റ്റോർഡ് എനർജി അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജിയാണ് ഹീറ്റ് ആൻഡ് വർക്ക് ആർ അസോസിയേറ്റഡ് വിത്ത് എ പ്രോസസ് നോട്ട് സ്റ്റേറ്റ് അൺലൈ പ്രോപ്പർട്ടീസ് ഹീറ്റ് ഓർ വർക്ക് ഹാസ് നോ മീനിങ് അറ്റ് എ സ്റ്റേറ്റ് ഇവിടെ പറഞ്ഞുതന്നെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഈ ഹീറ്റിനോ വർക്കിനോ ഒന്നുമില്ല മീനിങ് ഇല്ല ഓക്കെ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇത്ര ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇത്ര വർക്ക് ട്രാൻസ്ഫർ നടന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ സിസ്റ്റത്തിൽ ഇത്ര ഹീറ്റ് ഉണ്ട് ഇത്ര വർക്ക് ഉണ്ട് എന്ന് പറയൂല ഫോർത്ത് വൺ ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫങ്ഷൻ ദാറ്റ് ഈസ് ദിയർ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻസ് അപ്പോൺ ദി പാത്ത് ഫോളോ ഡ്യൂറിങ് പ്രോസസ് ആസ് വെൽ ആസ് എൻഡ് സ്റ്റേറ്റ് രണ്ടും എന്താ പാത്ത് ഫങ്ഷൻസ് ആണ് ഓക്കെ മീൻസ് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്ന സമയത്തിൽ പാത്തിന് അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും അതേപോലെ എൻഡ് സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും